നമസ്കാരം. കോവിഡ് രണ്ടാം തരംഗത്തെ തുടർന്ന് പല സംസ്ഥാനങ്ങളും സമ്പൂർണ്ണ ലോക്ക്ഡൗണും ലോക്ക്ഡൗണും രാത്രി കർഫ്യൂം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗണിനെ തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിവിധ മേഖലയിലുള്ളവർക്ക് സഹായവുമായി എത്തിയിരിക്കുകയാണ് കർണാടക സർക്കാർ. കർഷകർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, കലാകാരന്മാർ എന്നിവർക്കുള്ള ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം സഹകരണ ബാങ്കിൽ നിന്ന് കർഷകരെടുത്ത വായ്പയുടെ 3 മാസത്തെ പലിശ സർക്കാർ വഹിക്കുമെന്നും തിരിച്ചടവിന് 3 മാസത്തെ കാലാവധി ഇളവ് നൽകുമെന്നും മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ വ്യക്തമാക്കി. പഴം, പച്ചക്കറി, പൂ കർഷകർക്ക് ഹെക്ടറിന് 10,000 രൂപ വീതം നൽകും. 95,000 കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിക്കായി 82.73 കോടി രൂപ അനുവദിച്ചു. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും കർണാടക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്കും 3,000 രൂപ വീതം ലഭിക്കും. യഥാക്രമം 65,494 കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളായ ബാർബർ, തയ്യൽ തൊഴിലാളികൾ, മെക്കാനിക്കുകൾ, ചെരുപ്പ് കുത്തി, പോർട്ടർ, പാഴ്വസ്തുക്കൾ പെറുക്കുന്നവർ തുടങ്ങിയവർക്കും 2,000 രൂപ വീതം ലഭിക്കും. 3.5 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 31 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ആത്മനിർഭർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തെരുവ് കച്ചവടക്കാർക്ക് 2,000 രൂപ വീതം ലഭിക്കും. 2.2 ലക്ഷം പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 45 കോടി രൂപ ഇതിനായി അനുവദിച്ചു. 4.85 കോടി രൂപ ചെലവഴിച്ച് കലാകാരന്മാർക്ക് 3,000 രൂപ വീതം നൽകും. കർഷകർക്കുള്ള ചെറുകിട ഇടത്തരം സഹകരണ ബാങ്ക് വായ്പകളുടെ 3 മാസത്തെ പലിശ സർക്കാർ തന്നെ വഹിക്കും. വായ്പാ തിരിച്ചടവ് തീയതി 1 മുതൽ 31 ജൂലൈ വരെ നീട്ടിയിട്ടുമുണ്ട്. സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിലും ഈ അവസരത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പ്രകാരം നിർധനർക്ക് 5 മുതൽ 6 മാസങ്ങളിൽ റേഷൻ കടകളിലൂടെ 5 കിലോ അരി നൽകും. റേഷൻ കാർഡിന് അപേക്ഷിച്ചവർക്കും അരി ലഭിക്കും. 3.10 ലക്ഷം ഗുണഭോക്താക്കൾക്കായിരിക്കും ഇത്തരത്തിൽ അരി ലഭിക്കുക. ഇതിനു പുറമെ കേന്ദ്ര പദ്ധതിയിൽ വരാത്ത 10 ലക്ഷത്തിലധികം പേർക്കും അരിയും ധാന്യങ്ങളും നൽകുന്നതിനായി കർണാടക സർക്കാർ 180 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 2.6 ലക്ഷം കോവിഡ് രോഗികൾക്ക് സർക്കാർ സൗജന്യ ചികിത്സ നൽകി. ഇതിനായി 956 കോടി രൂപ ചെലവഴിച്ചു. 18 വയസ്സിന് മുകളിലുള്ളവർക്കായി 3 കോടി ഡോസ് വാക്സിൻ വാങ്ങുന്നതിനായി 1,000 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിനായി 6,000 ഗ്രാമപഞ്ചായത്തുകൾക്കായി 1,50,000 വീതം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം 2,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് BJP സർക്കാർ നടപ്പിലാക്കിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഇതോടൊപ്പം തന്നെ രാജ്യത്ത് അതിതീവ്രമായി കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ UPയിൽ കോവിഡ് ബാധിച്ച് രക്ഷിതാക്കളെ നഷ്ടമായ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. ലക്നൌവിൽ നടന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തിരിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, സുരക്ഷ, ആരോഗ്യം എന്നിവയുടെ പൂർണ്ണ ചുമതല സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. പദ്ധതിക്കായി സമഗ്ര രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിനോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികളുടെ പട്ടിക നൽകാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് ജില്ലാ മജിസ്ട്രേറ്റർമാരോട് ആവശ്യപ്പെട്ടു. ഉടൻ പട്ടിക കൈമാറി വകുപ്പിന് കൈമാറണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏകദേശം 60 കുട്ടികൾക്ക് കോവിഡിനെ തുടർന്ന് മാതാപിതാക്കളെ നഷ്ടമായെന്നാണ് കണക്കുകൾ. 600 പേർക്ക് അമ്മയെയോ അച്ഛനെയോ രക്ഷിതാവിനെയോ നഷ്ടമായിട്ടുണ്ട്. കുട്ടികൾ നാടിന്റെ സമ്പത്താണെന്നും ഇവരുടെ സംരക്ഷണം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചു. ഇത്തരത്തിൽ നിരവധി ക്ഷേമ പദ്ധതികളാണ് പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.